നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഒരിക്കൽ പ്രശസ്ത നിരൂപകനായ കുട്ടികൃഷ്ണമാരാർ എസ് കെ പൊറ്റേക്കാട്ടിനോട് ചോദിച്ചു, ലോകത്തിൽ എത്രയോ മനോഹരമായ രാഷ്ട്രങ്ങളുണ്ട്, താങ്കൾ പിന്നെ എന്തുകൊണ്ട് ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലേക്ക് യാത്ര നടത്തുന്നു? എസ് കെ പൊറ്റേക്കാട്ടിൻ്റെ ഉത്തരം വളരെ കണിശമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നത് പച്ചയായ മനുഷ്യരെയും അവരുടെ ജീവിതവും കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത്തരം യാത്രകളാണ് കൂടുതൽ ആസ്വാദ്യകരം. അതാണ് എസ് കെ പൊറ്റേക്കാട്. അടിസ്ഥാന വർഗത്തിൻ്റെ ചോദനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തൻ്റെ എഴുത്തിലൂടെയും അതോടൊപ്പം തന്നെ തൻ്റെ സഞ്ചാരത്തിലൂടെയും പൂർത്തിയാക്കിയ ഒരു വ്യക്തിയായിരുന്നു എസ് കെ പൊറ്റേക്കാട്. മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്നാണ്. 1913 മാർച്ച് 14 കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ട്, അമ്മ മുണ്ടയോട് ചാലിൽ കുട്ടണ. ഇവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഒരു തിയർ കുടുംബമായിരുന്നു അവരുടെ. സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള മികവ് പുലർത്തുന്ന ഒരു കുടുംബം. കോഴിക്കോട് ചാലപ്പുറം ഗണപതി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിക്കപ്പെടുകയുണ്ടായത്. പിന്നീട് കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പാസ്സാവുകയുണ്ടായി. കുറച്ചുകാലം അദ്ദേഹം കോഴിക്കോട്ടെ ഗുജറാത്തി വിദ്യാലയത്തിൽ അധ്യാപനാവുകയുണ്ടായി. 1937 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്രകാരം അധ്യാപകനായി മാറുകയുണ്ടായത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം യാത്രകൾ ആരംഭിക്കുകയാണ്. ആ യാത്രകളാണ് പിന്നീട് അദ്ദേഹത്തെ അതിശക്തമായ രീതിയിലുള്ള ഒരു എഴുത്തുകാരനാക്കി മാറ്റുന്നത്. ഇപ്രകാരം ഒരു അധ്യാപകനാകുന്നതിന് മുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പല മാസികകളിലും മറ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസിനിൽ വന്ന രാജനീതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ. 1929 കോഴിക്കോട്ട് നിന്ന് തന്നെയുള്ള ആത്മവിദ്യാ കാഹളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രധാനമായ ഒരു കവിത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മകനെ കൊന്ന മദ്യം എന്നായിരുന്നു അതിൻ്റെ പേര്. 1931 അദ്ദേഹം ഹിന്ദു മുസ്ലിം മൈത്രി എന്ന കഥ ദീപം മാസികയിൽ എഴുതുകയുണ്ടായി. അങ്ങനെ എഴുത്തിൻ്റെ നാൾവഴികൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. അദ്ദേഹം വ്യത്യസ്ത മേഖലകൾ കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹം സഞ്ചാര സാഹിത്യം അദ്ദേഹത്തിന് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണെങ്കിലും സാഹിത്യത്തിലെ ഇതര മേഖലകളെല്ലാം തന്നെ അദ്ദേഹം കൈവച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. കഥ, കവിത, നാടകം, നോവൽ തുടങ്ങി സർവത്ര മേഖലകളിലും അദ്ദേഹം കൈവയ്ക്കുകയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സൃഷ്ടികൾ അദ്ദേഹത്തിന് ആ മേഖലകളിലൊക്കെ തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എന്ന് പറയപ്പെടുന്നത് 1939 നാടൻ പ്രേമം എന്നാണ്. പക്ഷേ 1937 വല്ലികാദേവി എന്ന് പറയുന്ന മറ്റൊരു നോവലിനെ കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശം കാണുന്നുണ്ട്. എന്തായാലും 1939 നാടൻ പ്രേമം എന്ന് പറയുന്ന ആ നോവലാണ് വളരെ സൂക്ഷ്മാംശങ്ങളോടെ ഒരു നോവൽ എന്ന രീതിയിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ കഴിയുക എന്നതുകൊണ്ടാണ് 1937 വല്ലികാദേവിയെ പലരും തിരസ്കരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മാതൃഭൂമിയിൽ നിരന്തരമായി കഥകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നോവലുകളിൽ മാത്രമല്ല, അതുപോലെ തന്നെ കഥകളിലും കവിതകളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം വളരെ പ്രകടമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. 1940 വയനാടിന്റെ കഥ പറയുന്ന വിഷകന്യക എന്ന് പറയുന്ന നോവൽ അദ്ദേഹത്തിൻ്റെ പുറത്തു വരുന്നത്. അതിൻ്റെ പ്രത്യേകത മലബാറിൽ നിന്ന്
തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറുന്ന ആളുകളുടെ കഥ വിശദീകരിച്ചുകൊണ്ടുള്ള വളരെ സമഗ്രമായ രീതിയിൽ ആ കാലഘട്ടത്തിൻ്റെ വയനാടിൻ്റെ ആ ഭൂമിശാസ്ത്രത്തെയും അതുപോലെ തന്നെ ചരിത്രാഖ്യായികളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നോവലായിരുന്നു വിഷകന്യക എന്ന് പറയുന്ന നോവൽ. അത് മദ്രാശി സർക്കാരിൻ്റെ ആ പുസ്തകം മദ്രാശി സർക്കാർ അങ്ങനെ ഒരു അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു ശ്രദ്ധേയമായ സൃഷ്ടിയാണ് ഒരു തെരുവിൻ്റെ കഥ. ഒരു തെരുവിൻ്റെ കഥ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയുണ്ടായി. 1962 കിട്ടുകയുണ്ടായത്. പിന്നീടാണ് അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സൃഷ്ടി ഒരു ദേശത്തിൻ്റെ കഥ വരുന്നത്. ഇതൊക്കെ നോവലുകളാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത് അതിരാണിപ്പാടത്തിൻ്റെ കഥയാണ്. ആ കഥയ്ക്ക് അദ്ദേഹത്തിൻ്റെ മണ്ണിനോട് ബന്ധപ്പെട്ടുള്ള ആ ദേശത്തിൻ്റെ കഥയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാഹിത്യ സഹകരണ സംഘം അവാർഡ് ലഭിക്കുകയുണ്ടായി. അതിലൊക്കെ ഉപരി ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ജി ശങ്കരക്കുറുപ്പിന് ശേഷം പിന്നീട് ജ്ഞാനപീഠം നേടിയ വ്യക്തിയായിരുന്നു എസ് കെ പൊറ്റേക്കാട്ട് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ ശ്രദ്ധേയമായ ശിക്ഷകൾ അദ്ദേഹം നോവൽ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഥകളുടെ കണക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചന്ദ്രകാന്തം മണിമാളിക, ചന്ദ്രകാന്തം എന്ന പേരാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നൽകിയുണ്ടായത്. മണിമാളിക, രാജമല്ലി തുടങ്ങിയ കഥകൾ അതെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമുള്ള നിലവിലാണ് അദ്ദേഹത്തിൻ്റെ കഥകളെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം 4-ാം ഫോറത്തിൽ പഠിക്കുമ്പോൾ കഥ എഴുതി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അന്ന് കാലം തൊട്ട് 4-ാം ഫോറത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സൃഷ്ടികൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങളുടെ സമഗ്രത പരിശോധിക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും അത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില 20-ഓളം യാത്രാ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കാശ്മീർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്ര നടത്തിയ ഒരു കാശ്മീർ എന്ന് പറയുന്ന ആ കാശ്മീരിനെ കുറിച്ചുള്ള യാത്രാ വിവരണ ഗ്രന്ഥം, സോവിയറ്റ് ഡയറി, പാതിരാസൂരിൻ്റെ നാട്ടിൽ, ബൊഹീമിയൻ ചിന്തകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ, നേപ്പാൾ യാത്ര, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ തുടങ്ങി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും പരാമർശിച്ചില്ല, കുറച്ച് പുസ്തകങ്ങൾ പരാമർശിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹം നടത്തിയ ആ യാത്രയുടെ ഒരു വൈശിഷ്ട്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു സ്ഥലത്ത് മാത്രമായി ഒതുങ്ങിക്കൂടിക്കൊണ്ടല്ല അദ്ദേഹം യാത്ര ചെയ്ത്. ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളില്ല. ഇന്ന് യാത്രാ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയേറെയാണ്. നമുക്ക് യാത്രകൾ കപ്പലിനെ ആശ്രയിക്കാതെ നമുക്ക് വിമാനങ്ങളിൽ യാത്രയാവുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അന്ന് അത്തരം യാത്രകളിലൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട്, കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് വേണം യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ കാലഘട്ടത്തിലും അദ്ദേഹം മുഴുവൻ നാടുകളിലും ആഫ്രിക്ക അടക്കമുള്ള നാടുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവം കൊണ്ട് അദ്ദേഹം മുന്നേറുകയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, യാത്ര കണ്ട് ഇന്നത്തെ യാത്രികരെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാൻ അവിടെ പോയി, ഇവിടെ പോയി, അത് കണ്ടു, ഇത് കണ്ടു എന്ന് പറയാറുണ്ട്. ഇത് കാണൽ എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കാണലായി മാറുകയാണ്. അവിടെ ചെന്ന് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അതിൻ്റെ സാംസ്കാരിക പെരുമയെക്കുറിച്ചോ ബന്ധപ്പെട്ട സംഗതികളെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാതെ ഒരു നിർമ്മിതിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അന്തം വിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ അതിനോട് ചേർത്തിട്ട് ചിത്രമെടുത്തുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമ്മുടെ യാത്രയുടെ ഒരു തലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചരിത്രപരമായി ആ സംസ്കാരത്തെക്കുറിച്ചും ആ നിർമ്മിതിയെക്കുറിച്ചും ഒക്കെ പഠനം നടത്തിക്കൊണ്ട് ആ യാത്രാനുഭവം സ്വന്തം ജീവിതത്തിലേക്കും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാനും അതിലെ ചരിത്ര സത്യങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള തയ്യാറെടുപ്പില്ലാതെയാണ് പലപ്പോഴും ഇന്ന് ആളുകൾ യാത്ര നടത്തുന്നത്. ഒരു കേവലം ഒരു കെട്ടുകാഴ്ചയായി യാത്രകൾ മാറുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ വികസനത്തിന് കൊടുക്കുന്ന നമ്മുടെ പരിപ്രേക്ഷ്യവും തന്നെ പലപ്പോഴും നമ്മളെ വലിയ രീതിയിൽ നമ്മളെ മാറ്റി ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുക ആഫ്രിക്കയിലേക്കല്ല, നമ്മൾ പലപ്പോഴും അമേരിക്കയിലേക്കാണ് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ യൂറോപ്പിലേക്കാണ് യാത്ര ചെയ്യുക. അവിടുത്തെ വലിയ സൗധങ്ങളാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആഡംബരത്തിൻ്റെ അടയാളങ്ങൾ. അതാണ് വികസനം എന്നുള്ള ഒരു തെറ്റായ കണക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ യാത്രകൾ നമ്മൾ വീക്ഷിക്കുന്നത്. അവിടെയാണ് എസ് കെ പൊറ്റേക്കാട് എന്ന് പറയുന്ന ആ വ്യക്തി തികച്ചും വ്യത്യസ്തരാകുന്നത്. അയാൾ അടിസ്ഥാന വർഗത്തെക്കുറിച്ച് പഠിക്കുവാനാണ് പോകേണ്ടത്, അവരുടെ വിഷമതകളെക്കുറിച്ച് പഠിക്കുവാനാണ് പോയത്, അതോടൊപ്പം തന്നെ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുവാനാണ് പോയത്, അവരുടെ ചരിത്രബോധത്തെക്കുറിച്ച് പഠിക്കുവാനാണ് പോയത്. അത് മുഴുവൻ അദ്ദേഹം ഒറ്റയ്ക്ക് ആസ്വദിക്കുകയായിരുന്നില്ല, ഒറ്റയ്ക്ക് മന്നം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അത് മലയാളി സമൂഹത്തിന് വേണ്ടി ഒരു വേറിട്ട കാഴ്ചയായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചുകൊണ്ട് മലയാളിയുടെ മനസ്സിലേക്ക് തങ്ങുന്ന രീതിയിലേക്ക്
അത് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എസ് കെ പൊറ്റേക്കാട് ചെയ്ത ആ കർമ്മം സ്വയം പോയി ആസ്വദിക്കുക എന്നതിലുപരി ആ ആസ്വാദനത്തിന്റെ തലം മുഴുവൻ വായനക്കാരിലും എത്തിക്കണം എന്നുള്ള തികഞ്ഞ നിലപാടോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ യാത്രാഗ്രന്ഥങ്ങൾ അത്രയേറെ പ്രസിദ്ധമാണ്. ആ യാത്രാഗ്രന്ഥങ്ങൾ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നത് ഈ നോവലിൽ നിന്നാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു സഞ്ചാര സാഹിത്യകാരനായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഒരു പക്ഷേ ജ്ഞാനപീഠം നേടിയത് പോലും ജനം മറന്നേക്കാം, പക്ഷെ ഒരു സഞ്ചാര സാഹിത്യകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും ജനങ്ങൾ മറക്കില്ല എന്ന യാഥാർത്ഥ്യമാണ്. അതായത് അദ്ദേഹം യാത്രകളെ സാഹിത്യത്തോട് ഇണക്കി ചേർത്തു എന്ന് വേണമെങ്കിൽ പറയാം. യാത്രകളെ നമുക്ക് സാഹിത്യത്തോട് ഇണക്കി ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യരോട് അദ്ദേഹം നടത്തുകയുണ്ടായത്. അതുപോലെ തന്നെ ഈ നിലയ്ക്കാത്ത യാത്ര കൊണ്ടാണ് ജീവിതത്തെയാണ് കൊണ്ടാടാനുള്ളത്. അത് യാത്ര എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കൊണ്ടാടലായിരുന്നു. അവിടെയാണ് ഇന്നത്തെ യാത്രികരും ഇന്നും പലരും പറയുന്നുണ്ട് ഞാൻ 64 രാഷ്ട്രങ്ങൾ കണ്ടു, 70 രാഷ്ട്രങ്ങൾ കണ്ടു. പക്ഷേ ഈ കാഴ്ചകളെല്ലാം തന്നെ കേവല കാഴ്ചകളായി മാറുമ്പോൾ ആഴത്തിൽ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് എസ് കെ പൊറ്റേക്കാട് നടത്തുന്നത്. അവിടെയാണ് എസ് കെ പൊറ്റേക്കാട്ടും സാധാരണക്കാരനും തമ്മിൽ വ്യത്യാസം, ഇതര സഞ്ചാര സാഹിത്യകാരന്മാരും തമ്മിൽ വ്യത്യാസം. പലരും സഞ്ചാര സാഹിത്യം എഴുതാറുണ്ട്. ആ സഞ്ചാര സാഹിത്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രധാന അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലണ്ടനിൽ പോയി കഴിഞ്ഞ് ലണ്ടനെ കുറിച്ച് എഴുതുമ്പോൾ ലണ്ടനെ കുറിച്ച് വളരെ കുറച്ചും എന്നെ പറ്റി വളരെ കൂടുതലും ഉണ്ടാകുന്ന ഒരു രീതിയാണ് പലരും അവലംബിക്കാറുള്ളത്. അത്തരത്തിലുള്ള ഒരു വിപ്രതിപത്തി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യ സൃഷ്ടികളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ പരതുമ്പോൾ നമ്മൾ കാണുകയുണ്ടാകില്ല. അവിടെ എന്താണോ അദ്ദേഹം കാണുന്നത് അത് ചിത്രീകരിക്കുവാനും തൻ്റെ താൻ പോരും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുവാനുമായിട്ടുള്ള അദ്ദേഹം യാത്രകളെ ഉപയോഗിക്കുകയുണ്ടായത്. അതാണ് എസ് കെ പൊറ്റേക്കാടിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യേകത. യഥാർത്ഥത്തിൽ ഈ സഞ്ചാര സാഹിത്യത്തെ മലയാളത്തിൽ വളർത്തിയെടുത്തത് പ്രത്യേകിച്ചും ഭാഷ വളരുക എന്ന് പറയുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ്. അവിടെ എല്ലാ തരത്തിലുള്ള തലങ്ങളിലുമുള്ള സാഹിത്യത്തിൻ്റെ അനിവാര്യത വളരെയേറെയാണ്. അങ്ങനെയുള്ള അനിവാര്യത ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള ഒരു സഞ്ചാര സാഹിത്യത്തെ മലയാളത്തിൽ വളർത്തിയെടുത്തതിൽ എസ് കെ പൊറ്റേക്കാട് വഹിച്ച പങ്ക് ഒട്ടും നിസാരമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നിട്ട വഴികളെ വഴിയോര കാഴ്ചകളെയെല്ലാം അദ്ദേഹം വായനക്കാരിൽ കൃത്യമായ രീതിയിൽ കൃത്യമായ മാത്രയിൽ എത്തിച്ചു എന്നുള്ള പ്രത്യേകതകൾ. പച്ചയായ ജീവിതം, ജീവിത തനിമ, ദേശത്തനിമ, സംസ്കാരം, അങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുവാൻ അദ്ദേഹത്തിനായി. അതുപോലെ തന്നെ കൺമുന്നിൽ തെളിഞ്ഞ കാഴ്ചകളെ കൂടുതൽ മിഴിവോടെ മലയാളത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ അദ്ദേഹത്തെ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത. അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹത്തെ മലയാളത്തിൻ്റെ ജോൺ ഗന്ധർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്. അത്രയേറെ ആ ജോൺ ഗന്ധറുമായുള്ള സാദൃശ്യം അദ്ദേഹത്തിന് അത്രയേറെയായിരുന്നു. അതുപോലെ തന്നെ സഞ്ചാര സാഹിത്യത്തിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പദവിയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇതൊക്കെ ഒളേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ തലങ്ങളിലൊക്കെ തന്നെ എസ് കെ പൊറ്റേക്കാട് എന്ന് പറയുന്ന കഥാപാത്രം നിറഞ്ഞ ആടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ അവിടം കൊണ്ടും തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്ന എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്ന ഒരു ആത്മകഥ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് സഞ്ചാര ലേഖനങ്ങൾക്ക് സാഹിത്യത്തിന് പുറമെ നർമ്മലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. പൊന്തക്കാടുകൾ, ഗദ്യമേഖല എന്നീ തുടങ്ങിയിട്ടുള്ള നർമ്മലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു എഴുത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ബഹുമുഖ പ്രതിഭ അല്ലെങ്കിൽ പോളിമത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയേറെ ഭാഷാശൈലി, ഭാഷാരീതികൾ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള സൃഷ്ടി കർമ്മങ്ങൾ നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച പാത പലരും പിന്തുടരുകയുണ്ടായി. അതിൻ്റെ പിന്തുടർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ സഞ്ചാര സാഹിത്യത്തിന് ജനങ്ങളിൽ കിട്ടിയ സ്വാധീനം, അതായത് അദ്ദേഹം വളരെ ലളിതമായ ഭാഷയിലൂടെയാണ് അത് എഴുതുകയുണ്ടായത്. എന്നാൽ അതോടൊപ്പം തന്നെ സാഹിത്യ ഭംഗി നിലനിർത്തിക്കൊണ്ട് വളരെ രസകരവും ആസ്വാദ്യകരമായ രീതിയിലേക്ക് അതിൽ ശ്രേഷ്ഠ ഭാഷ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതുകയുണ്ടായി. ഒരിക്കലും നമുക്ക് അത്തരം ആ സൃഷ്ടികൾ വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിനോട് യാതൊരു രീതിയിൽ വിപ്രതിപത്തിയും തോന്നുകയില്ല. വളരെ ആസ്വാദ്യകരമായ രീതിയിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇതിനോടൊപ്പം തന്നെ ഒരു സാഹിത്യകാരൻ എന്നതിലുപരി തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ദേശീയ ബോധം അതിശക്തമായിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം.
ഗുജറാത്തി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ദേശീയ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹം തോന്നി. അത് ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടാണ്. ത്രിപുരയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുമതി അദ്ദേഹത്തിന്റെ അധികൃതർ അനുമതി നൽകിയില്ല. പിന്നീട് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ത്രിപുരയിലേക്ക് പോയൊരു കഥയുണ്ട്. ആ ത്രിപുരയിലേക്കുള്ള കഥയും അദ്ദേഹത്തെ ത്രിപുരയിലേക്കുള്ള യാത്രയും അദ്ദേഹത്തിന്റെ സഞ്ചാര ജീവിതത്തെ വളരെ പ്രോത്സാഹിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ രാഷ്ട്രീയപരമായ രീതിയിലും അദ്ദേഹം വളരെ താല്പര്യം കാട്ടിയിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന് മറ്റൊരു സവിശേഷത, അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമായി ജയിച്ചു എന്നുള്ളതാണ്. പാർലമെന്റ് അംഗമായി ജയിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സാഹിത്യകാരന്മാർ പലരും ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിനെ അതിജീവിച്ചുകൊണ്ട് ആരും ഇപ്രകാരം ഒരു പാർലമെന്റ് മെമ്പറായി ലോക്സഭാ മെമ്പറായി മാറുകയുണ്ടായിട്ടില്ല. അദ്ദേഹം ആദ്യത്തെ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാമത്തെ ഇലക്ഷനിൽ അദ്ദേഹം തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിക്കുകയുണ്ടായത്. 1957 അദ്ദേഹത്തിൻ്റെ പരാജയം തലശ്ശേരിയിൽ നിന്ന്. പിന്നീട് 1962 അദ്ദേഹത്തിൻ്റെ വിജയം. അത് ആർക്കെതിരെയായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അമ്പരക്കുക. സുമാർ ഉൾക്കോടിനെയാണ് അദ്ദേഹം 66,000 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുത്തുകയുണ്ടായത്. അപ്പോൾ സുകുമാർ അഴിക്കോടും എസ് കെ പൊറ്റക്കാട്ടും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ ജനങ്ങൾ ആരെ സ്വീകരിക്കണം, ആരെ കൊള്ളണം, അല്ലെങ്കിൽ ആരെ പുറത്താക്കണം എന്ന ചിന്ത ശക്തമായപ്പോൾ അവർ തിരഞ്ഞെടുക്കുകയുണ്ടായത് എസ് കെ പൊറ്റക്കാട്ടും. അതിന് മുന്നത്തെ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. പക്ഷെ കേവലം 1000 വോട്ടിൻ്റെ പരാജയമാണ് അദ്ദേഹത്തിന് സംഭവിക്കേണ്ടത്. പക്ഷേ ഈ രീതിയിലുള്ളൊരു വിജയം അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതായത് ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഈ രീതിയിൽ എന്നതിലുപരി ഒരു പാർലമെൻറ്റേറിയൻ എന്ന രീതിയിലും അതുപോലെ തന്നെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ നിർവഹിച്ചു എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ നോവലുകൾ മറ്റു പലതുമുണ്ട്. നേരത്തെ നമ്മൾ കാണുകയുണ്ടായ ഒരുപാട് നോവലുകളെക്കുറിച്ച് പറഞ്ഞു. അതിന് പുറമെ കുരുമുളക്, കബീന, മൂടുപടം തുടങ്ങിയിട്ടുള്ള ഒരുപാട് നോവലുകൾ അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. പല മേഖലകളിലായി അദ്ദേഹം നടത്തിയിട്ടുള്ള സൃഷ്ടികൾ അങ്ങേയറ്റം തീർച്ചയായിട്ടും അഭിനന്ദനീയമായ ഒരു സംഗതിയാണ്. ഒരു സഞ്ചാര സാഹിത്യകാരനും ഒരുപക്ഷെ സഞ്ചാര സാഹിത്യത്തിൽ അവർ മികവ് പുലർത്തിയിരിക്കാം, പക്ഷേ സഞ്ചാര സാഹിത്യത്തിലുപരി മറ്റ് മേഖലകളിൽ വിജയിച്ചതായി കാണുകയുണ്ടായില്ലേ. പക്ഷേ താൻ കൈവച്ച മേഖലകളിലെല്ലാം തന്നെ ഒരുപോലെ വിജയിച്ച ഒരു വ്യക്തിയായിരുന്നു എസ് കെ പൊറ്റക്കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ആ പരാമർശത്തിൽ തെറ്റുകടന്നുകൂടി എന്ന ഒരു ചിന്തയുടെ ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ട സംഗതിയാണ്. അതായത് സഞ്ചാര സാഹിത്യത്തിന് ഒരു വ്യക്തവും ആസ്വാദ്യകരവുമായ ഒരു പാത മലയാളത്തിൽ വെട്ടി തുറന്നിട്ടത് എസ് കെ പൊറ്റക്കാട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, ജനങ്ങൾ ഗ്രഹിക്കാവുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ ഈ സൃഷ്ടികളൊക്കെ നടത്തി എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിച്ച അദ്ദേഹം നോവലിസ്റ്റ് എന്ന നിലയിലും സഞ്ചാര സാഹിത്യകാരൻ എന്ന നിലയിലും കവി എന്ന നിലയിലും മറ്റും നമ്മുടെ മുന്നിൽ നിറഞ്ഞാടിയ അദ്ദേഹം മരണമടയുന്നത് 1982 ഓഗസ്റ്റ് 69 അദ്ദേഹം ജനനവും മരണവും സംഭവിക്കുന്നത് കോഴിക്കോട് വെച്ച് തന്നെയാണ്. മസ്തിഷ്കാഘാതം തുടർന്നത് ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം 1982 ഓഗസ്റ്റ് 69 മരിക്കുകയുണ്ടായത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിറഞ്ഞാടിയ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ തീർച്ചയായിട്ടും മലയാളത്തെ സംബന്ധിച്ച്, മലയാളത്തിലെ ഒട്ടേറെ ആളുകളെ സംബന്ധിച്ച് യാത്രാ ഒരു സഞ്ചാരത്തിനുള്ള ഒരു താല്പര്യം അവരുടെ മനസ്സിലേക്ക് കോരിയിടുവാനായിട്ട്, ഒരു സഞ്ചാരം എന്ന് പറയുന്ന ഒരു ആ ഒരു കാഴ്ചപ്പാടിലേക്ക് അത് ആ ഒരു കാഴ്ചപ്പാട് കോരിയിടുവാനായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുന്നിൽ നമുക്ക് നമിക്കേണ്ടതുണ്ട്. ഇപ്രകാരമുള്ളൊരു ശാഖ തന്നെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു എന്നത് ശ്രദ്ധേയമായൊരു സംഗതിയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.